ട്രാൻസ് സമൂഹത്തിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള ഭിന്നതകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാരണമായതാണ് സജന ഷാജിയുമായി ബന്ധപ്പെട്ട വിവാദം. കോവിഡ് കാലത്ത് വഴിയരികത്ത് ബിരിയാണി കച്ചവടം നടത്തിയിരുന്ന സജനയെ മറ്റ് കച്ചവടക്കാർ തടഞ്ഞത് വലിയ വിവാദമാവുകയായിരുന്നു. ഏതായാലും സജനയ്ക്കിപ്പോൾ സ്വന്തമായി ഒരു പുതിയ ഹോട്ടലായിരിക്കുന്നു. നടൻ ജയസൂര്യയാണ് ഹോട്ടലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സജന ഷാജിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇന്ന് പൂവണിഞ്ഞത്. സ്വന്തമായി ഒരു ഹോട്ടൽ. ആലുവയ്ക്കടുത്ത് മാളികം പീടിക എന്ന സ്ഥലത്താണ് സജനാസ് കിച്ചൺ എന്ന പേരിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. നടൻ ജയസൂര്യയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സജനയുടെ അവസ്ഥ കണ്ട് ജയസൂര്യ അടക്കമുള്ളവർ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. വി ഡി സതീശൻ MLA ചടങ്ങിൽ പങ്കെടുത്തു. ഈ സന്തോഷം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം സജന എന്ന് പറയുന്ന ഒരു ഫൈറ്ററുടെ സ്വപ്നത്തിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം. ലോക്ക്ഡൌൺ കാലത്ത് എറണാകുളത്തെ ഇരുമ്പനത്താണ് സജന ബിരിയാണി കച്ചവടം നടത്തിയിരുന്നത്. ഇത് തടസ്സപ്പെടുത്താൻ പരിസരവാസികളായ മറ്റ് കച്ചവടക്കാർ രംഗത്തെത്തിയിരുന്നു. സജന ഇക്കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചതോടെയാണ് സാമൂഹ്യ പ്രവർത്തകരടക്കം പിന്തുണയുമായി രംഗത്തെത്തിയത്. സന്തോഷമുണ്ട്, കാരണം എന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവമാണ് സാറ്. എല്ലാ പ്രതിസന്ധികൾ വന്നപ്പോഴും മോളെ തളരരുത്, കൂടെയുണ്ട്, പ്രശ്നങ്ങളൊക്കെ നേരിട്ട് മുന്നോട്ട് പോകണം, പറഞ്ഞവരുടെ മുമ്പിൽ തല ഉയർത്തി കാണിച്ചു കൊടുക്കണം എന്നും പറഞ്ഞ് കൂടെ ചേർത്ത് പിടിച്ചതാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളോട് മത്സരിച്ച് സജന ഇന്ന് പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ഷെഫിക് മുഹമ്മദിനോടൊപ്പം ആൻസി ഏഷ്യാനെറ്റ് ന്യൂസ്.